നമസ്കാരം. നമ്മുടെ രാജ്യത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ മുഹിമ്മദ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇരുപതാം നൂറ്റാണ്ടിലെ ശ്രദ്ധേയനായ ചിന്തകനാണ് ബർട്രൻഡ് റസ്സൽ. ഇന്ത്യയിൽ നിന്നുള്ള കാർട്ടൂണിസ്റ്റും പത്രപ്രവർത്തകനും എഴുത്തുകാരനും മറ്റുമൊക്കെയായ ആർ കെ ലക്ഷ്മൺ ഒരിക്കൽ ബർട്രൻഡ് റസ്സലിനെ കണ്ടുമുട്ടുകയുണ്ടായി. കണ്ട ഉടനെ റസ്സൽ ആർ കെ ലക്ഷ്മണനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവന പൂജ്യമാണ് എന്നാണ്. അത് കേട്ടപ്പോൾ ലക്ഷ്മണൻ വല്ലാതെ ഒന്ന് പരിഞ്ഞു. കാരണം ഇദ്ദേഹം എന്നെ അപമാനിക്കുകയാണോ? ഒരതിഥിയോട് ഇങ്ങനെ ആക്ഷേപ രൂപത്തിലാണോ സംസാരിക്കേണ്ടത്? ആർ കെ ലക്ഷ്മണൻ്റെ പരിങ്ങൽ കണ്ടപ്പോൾ റസ്സലിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു, ഒരു കുസൃതിച്ചിരി. ലക്ഷ്മണന് കാര്യം മനസ്സിലായി. റസ്സൽ ഉദ്ദേശിച്ചത് ഇന്ത്യ ഗണിതശാസ്ത്രത്തിന് നൽകിയ വലിയൊരു സംഭാവനയാണ് പൂജ്യം, ഇതിനെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്നത്. ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് വരട്ടെ പ്രിയപ്പെട്ടവരെ. പ്രമുഖനായ സൂഫി കവി ജലാലുദ്ദീൻ റൂമിയുടെ മസ്നവി എന്ന കവിതാ സമാഹാരത്തിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഓടക്കുഴൽ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്ന്? ഓടക്കുഴലിൻ്റെ ശബ്ദം നമുക്കറിയാം, ദീനമായ സ്വനമാണതിൻ്റേത്. ഓടക്കുഴലുകളുടെ ഉണ്ടാക്കുന്ന ഓടകൾ പുഴയോരങ്ങളിലും ജലാശയങ്ങൾക്കരികിലും ചേർന്ന് നിന്നുകൊണ്ടാണ് വളരുന്നത്. ഒരേ വേരുകളിൽ നിന്ന് ഒരുമിച്ച് ഉയർന്ന് വളരുന്ന ഓടകൾ, ആ ഓടകളിൽ നിന്ന് ഒന്നിനെ മുറിച്ചെടുത്താണ് ഓടക്കുഴൽ ഉണ്ടാക്കുന്നത്. ചേർന്ന് നിൽക്കുന്നതിനെ മുറിച്ചു മാറ്റിയാൽ എപ്പോഴും അത് കരഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് ജലാലുദ്ദീൻ റൂമി പറയുന്നത്. ഇന്ത്യ ഒരു ഏകകമാണ്. ഇന്ത്യയിലെ ധാരാളം വൈവിധ്യങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ഏകകമാണ് ഇന്ത്യ എന്ന ആശയം. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു നാടാണ് നമ്മുടേത്. ഓരോ വൈവിധ്യങ്ങളും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് വെറും ഒരു പൂജ്യമാണ്. ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് സമ്പന്നമാകുന്നതും ശക്തമാകുന്നതും. ഒന്നിനോട് ഒന്ന് തനിച്ച് നിൽക്കുമ്പോൾ അത് ഒന്ന് മാത്രമാണ്. ഒരു പൂജ്യം തനിച്ച് നിൽക്കുമ്പോൾ അത് ഒന്നുമല്ല. ഒരു ഒന്നിനോട് ഒരു പൂജ്യം ചേർത്ത് നിൽക്കുമ്പോൾ അത് പത്താകുന്നു. ഒരു പൂജ്യം കൂടി ചേർക്കുമ്പോൾ നൂറാകുന്നു. പിന്നൊന്ന് ചേർക്കുമ്പോൾ 1000 ആകുന്നു. അത് 10,000ഉം ലക്ഷവും 10 ലക്ഷവും കോടിയുമായി അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ പോകുന്നു. ചേർന്ന് നിൽക്കുമ്പോൾ 10 മടങ്ങായാണ് അല്ലെങ്കിൽ അതിലേറെയാണ് ഓരോന്നും ശക്തമാകുന്നത്. ഇന്ത്യ, നമുക്കറിയാം, 130 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. 6400 ജാതികളും ഉപജാതികളുമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. 6 പ്രബല മതങ്ങൾ ഇന്ത്യയിലുണ്ട്. 22 പ്രധാന ഭാഷകൾ ഇന്ത്യക്കാർ സംസാരിക്കുന്നുണ്ട്. 1600 പ്രാദേശിക ഭാഷകളും ഇന്ത്യയിലുണ്ട്. വേഷത്തിലും ഭക്ഷണത്തിലും അതേപോലെ തന്നെ വസ്ത്രത്തിലും ആചാരത്തിലും മറ്റു പലതിലും ഒരുപാട് വൈവിധ്യങ്ങൾ പുലർത്തുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ. ഈ വൈവിധ്യങ്ങളെല്ലാം തനിച്ചു നിൽക്കുമ്പോൾ അതെല്ലാം വെറും പൂജ്യങ്ങളാണ്. ചേർന്ന് നിൽക്കുമ്പോഴാണ് നാം ശക്തമാകുന്നതും നാം ഒന്നാകുന്നതും ഒരു കരുത്തുറ്റ രാജ്യമായി മാറുകയും ചെയ്യുന്നത്.
നമുക്കൊരു രാഷ്ട്ര സങ്കല്പമുണ്ട്, ഒരു പൂവാടി എന്നാണ്, ഇന്ത്യയെ ഒരു പൂവാടി എന്നാണ് നമ്മുടെ രാഷ്ട്ര നായകന്മാർ സങ്കല്പിച്ചിട്ടുള്ളത്. ആ ഇന്ത്യ എന്ന പൂവാടിയിലെ ഓരോ പുഷ്പങ്ങളാണ് നമ്മുടെ വൈവിധ്യങ്ങൾ. വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായ ജാതികൾ, വ്യത്യസ്തമായ മതങ്ങൾ, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, വേഷങ്ങൾ എല്ലാം ഓരോ പൂക്കളായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഈ പൂക്കളെല്ലാം ചേർന്ന ഒരു പൂവാടിയാണ് നമ്മുടെ രാജ്യം. ഇതെല്ലാം ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം ഉണ്ടായിത്തീരുന്നത്. വ്യത്യസ്തമായ സൗന്ദര്യങ്ങൾ, വ്യത്യസ്തമായ മണങ്ങൾ, വ്യത്യസ്തമായ ഗുണങ്ങൾ, വ്യത്യസ്തമായ നിറങ്ങൾ എല്ലാം ചേർന്ന ഒരുപാട് പൂക്കൾ ഒരുമിച്ച് ഒന്നിച്ച് ഒരേ കാറ്റിൽ ഒരേ ദിശയിലേക്ക് ആടുകയും ഒരേ വെയിലിൽ വാടുകയും ഒരു മഴയിൽ എല്ലാവരും ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു വ്യത്യസ്തതയാണ് നമ്മുടെ രാജ്യം. ഇതെല്ലാം ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം ശക്തമാകുന്നത്, നമ്മുടെ രാജ്യം സൗന്ദര്യമുള്ളതാകുന്നത്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചവരൊക്കെ ആ വൈവിധ്യങ്ങളെ വല്ലാതെ മഹത്വവൽക്കരിച്ചിട്ടുണ്ട്. നമ്മുടെ കാസർഗോഡിൻ്റെ മഹാകവി ടി ഉബൈദ്, അദ്ദേഹം കർണാടകയോട് ചേർന്നിരുന്ന കാസർഗോഡിനെ കേരളത്തോട് ചേർത്തപ്പോൾ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഈ പ്രദേശങ്ങളുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പാടിയൊരു പാട്ടുണ്ട്, വിളി കേൾക്കുന്നു വിളി കേൾക്കുന്നു മാതാവിൻ വിളി കേൾക്കുന്നു, വിടതരികമ്മേ കന്നഡദാത്രി കേരള ജനനി വിളിക്കുന്നു എന്ന്. അദ്ദേഹം വന്ന് പാടുന്നത്, കർണാടക എൻ്റെ പോറ്റമ്മയാണെങ്കിൽ കേരളം എൻ്റെ പെറ്റമ്മയാണ്, പോറ്റമ്മ എനിക്ക് വിടതരിക, ഞാൻ പെറ്റമ്മയുടെ അടുത്തേക്ക് പോകട്ടെ എന്നാണ്. ഏതായാലും രണ്ടിനെയും ഉൾക്കൊള്ളുവാനുള്ള ആ വിശാല മനസ്കത, നമ്മുടെ ദേശങ്ങളിലെ പിന്നെ രാജ്യങ്ങളിലെ സംസ്ഥാനങ്ങളിലെ ഭാഷകളുടെ മതങ്ങളുടെ വ്യത്യസ്തതകളെയെല്ലാം നാം ഒരുമിച്ച് കാണാൻ നമ്മൾക്ക് ശ്രമിക്കണം. അതിനുള്ള ഒരു പ്രചോദനമാവണം നമ്മുടെ ഓരോ സ്വാതന്ത്ര്യ ദിനങ്ങളും. നമ്മുടെ മഹാകവി ടാഗോർ, അദ്ദേഹത്തിൻ്റെ വിശ്വഭാരതി സർവകലാശാലയുണ്ടല്ലോ, അതിൻ്റെ ലക്ഷ്യവാചകമായി അദ്ദേഹം പറയുന്നത് ലോകം ഒരു പക്ഷിക്കൂടാവട്ടെ എന്നാണ്. ലോകം ഒരു പക്ഷിക്കൂടാവട്ടെ എന്ന്. നമുക്കറിയാം പക്ഷിക്കൂട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിന്ദുധർമ്മ സംഹിതയായ യജുർവേദത്തിൽ നിന്നുള്ള ഒരു പ്രസിദ്ധ വചനമാണ് ലോകം ഒരു പക്ഷിക്കൂടാവട്ടെ എന്നത്. സ്നേഹവും കാരുണ്യവും വാത്സല്യവുമൊക്കെയാണ് ഒരു പക്ഷിക്കൂട്ടിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. ലോകത്ത് സ്നേഹവും കാരുണ്യവുമൊക്കെ വർദ്ധിച്ചു വരട്ടെ എന്നാണ് ഒരു വിദ്യാലയം സ്ഥാപിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ അടയാളവാക്യമായി അല്ലെങ്കിൽ ലക്ഷ്യവാചകമായി അദ്ദേഹം ഉദ്ധരിച്ചത്. നമുക്കറിയാം മുഹിമ്മാത്തുൽ മുസ്ലിമിൻ എഡ്യൂക്കേഷൻ സെൻറ്റർ, മുഹിമ്മാത്ത് വിദ്യാഭ്യാസ സ്ഥാപനം, അതിൻ്റെ ലക്ഷ്യവാചകമായി മുഹിമ്മാത്ത് കാണുന്നത് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക, ആകാശത്തിൻ്റെ അധിപൻ നിങ്ങളോടും കാരുണ്യം കാണിക്കും എന്ന പ്രവാചക വചനത്തെയാണ്. ഞാൻ പറയുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ ലോകത്തിന് നമുക്ക് നൽകാനുള്ളത് ചേർന്ന് നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക, ശക്തരാവുക, സൗന്ദര്യമുള്ളവരാവുക, സ്നേഹവും കാരുണ്യവും ധൈര്യവുമുള്ള ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു ലോകത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. എല്ലാവർക്കും ഹൃദ്യമായ സ്നേഹനിർഭരമായ സ്വാതന്ത്ര്യ ദിനങ്ങൾ ആശംസിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. സ്വതന്ത്ര ഭാരത പൂങ്കാവനത്തിൽ ജനമരമകിലും കൊൾമയിർ കൊള്ളുന്നു. സ്വതന്ത്ര ഭാരത പൂങ്കാവനത്തിൽ ജനമരമകിലും കൊൾമയിർ കൊള്ളുന്നു. നാനാതത്തിലേകത്വം അഹിത പൈതൃക കാക്കുകതാത്തിലേകത്വമഹിത പൈതൃക കാക്കുകതാ. സജ്ജം സുഷത്വം ഉറക്കെ പറഞ്ഞിടും, സജ്ജം സുഷത്വം ഉറക്കെ പറഞ്ഞിടും. ഭാരത് കിസി കാ നഹീ ഹേ, ഇന്ത്യ സബ്കാ വതൻ ഹേ. ഭാരത് കിസി കാ നഹീ ഹേ, ഇന്ത്യ സബ്കാ വതൻ ഹേ. കുമ്പിട്ട് നാദനെ വണങ്ങിടുന്നു, കുരിശിട്ട് കുരി തൊട്ട് തോളോടെ ചേർന്നു. കുമ്പിട്ട് നാദനെ വണങ്ങിടുന്നു, കുരിശിട്ട് കുരി തൊട്ട് തോളോടെ ചേർന്നു. ക
കൈകോത്ത് കരുതലോടെ കാവലായി നിന്ന് ഇന്ത്യ എന്ന ആശയത്തെ കാത്തു സൂക്ഷിപ്പുവാതലോടെ കാവലായി നിന്ന് ഇന്ത്യ എന്ന ആശയത്തെ കാത്തു സൂക്ഷിപ്പുവാൻ സജ്ജം സുശക്തം ഉറക്കെ പറഞ്ഞിടും സജ്ജം സുശക്തം ഉറക്കെ പറഞ്ഞിടും ഭാരത് കിസി കാലവീ ഹേ ഇന്ത്യ സബ്കാ വതൻ ഹേ ഭാരത് കിസി കാലവീ ഹേ ഇന്ത്യ സബ്കാ വതൻ ഹേ ഉമർകാലി ടിപ്പുവും അലി സഹോദര ഗാന്ധിജി ചർക്ക കോർത്ത കരമിൽ ഭദ്രമായി ഉമർകാലി ടിപ്പുവും അലി സഹോദര ഗാന്ധിജി ചർക്ക കോർത്ത കരമിൽ ഭദ്രമായി ഡോക്ടർ അംബേദ്കർ എന്ന് ധീരമായി മുന്നിൽ നിന്ന് രാജ്യത്തിൻ സ്വാതന്ത്ര്യ പടനയിച്ചവർ നദികൾ പോലെ സൗഹാർദ്ദം കളിയാടി ആസാദി വിളി മുഴക്കി ആയിരങ്ങൾ അലകടലായി എന്തു സുന്ദരം ഇന്ത്യ സമീ എന്നു ഭദ്രമാം ഹരസമാൻ എന്തു സുന്ദരം ഇന്ത്യ സമീ എന്നു ഭദ്രമാം ഹരസമാൻ സജ്ജം സുശക്തം ഉറക്കെ പറഞ്ഞിടും സജ്ജം സുശക്തം ഉറക്കെ പറഞ്ഞിടും ഭാരത് കിസി കാലവീ ഹേ ഇന്ത്യ സബ്കാ വതൻ ഹേ ഭാരത് കിസി കാലവീ ഹേ ഇന്ത്യ സബ്കാ വതൻ ഹേ ഭാരത് കിസി കാലവീ ഹേ भारत किसी का नहीं है इंडिया सबका वतन है। नमस्कार എല്ലാവർക്കും 75-ാം സ്വാതന്ത്ര്യ ദിനാശംസകൾ ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 15 അഭിമാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി നൽകുന്നുണ്ട്. 200 വർഷക്കാലത്തെ വൈദേശിക ആധിപത്യത്തെ ലോകം മുഴുവൻ ശ്രദ്ധിച്ച സമര രീതികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിച്ച അവസാനം അതിൽ വിജയം കൈവരിച്ച ഒരു ജനതയുടെ ത്യാഗത്തിൻ്റെയും പോരാട്ടവീര്യത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഓഗസ്റ്റ് 15-കളും നമുക്ക് നൽകുന്നത്. ഇത്രയും നീണ്ട കാലത്തെ സമര ചരിത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യവും അതിൻ്റെ ദേശീയതയെ നിർമ്മിക്കുകയോ അതിൽ കൂടി കടന്നു പോവുകയോ ചെയ്തിട്ടില്ല. ജാതിയും മതവും വർണ്ണവും വർഗവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഓരോ ഇന്ത്യക്കാരനും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് വൈദേശിക ആക്രമണത്തെ നേരിട്ട രീതി എല്ലാവർക്കും അന്നും ഇന്നും എന്നും പ്രചോദനങ്ങൾ മാത്രമേ നൽകുകയും ചെയ്യുന്നുള്ളൂ. സ്വാതന്ത്ര്യം എന്ന പദം ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്ന നമുക്ക് അതിൻ്റെ എല്ലാ പൂർണ്ണ അർത്ഥത്തിലും ഉപയോഗിക്കുവാനും അത് രാഷ്ട്ര പുരോഗതിയെ ത്വരിതപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റുവാനും ഈ ദിനത്തിലെങ്കിൽ കൂടി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിമാനത്തോടെ സൗഹൃദത്തോടെ സഹിഷ്ണുതയോടെ 75-ാം സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജനകോടികൾക്ക് ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ പ്രാണനും ജീവവായും ഭാരതാംബയം അമ്മേ. ഭാരതാമോചന ധീരദേശാഭിമാനികളെ സലാം. ചോരയും വീരയും ജീവനും ധരിച്ച യോദ്ധാക്കളെ സലാം. ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ ജനകോടികൾക്ക് ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ഓ ജയ
കിസാനോ ജയ ജവാനോ ജയ കിസാനോ ജയ ജവാൻ ജയ കിസാനോ ജയ ജവാനോ ജയ കിസാനോ ജയ ജവാൻ ജയ ജയ ജയ് ജയ ദേശം ജയ ജയ ജയ് ജയ ഭാരതം ജനകോടികൾക്ക് ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം ജനകോടികൾക്ക് ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം ഓ ശാന്തി മന്ത്രമാ ഹിന്ദുവും മണിൽ സ്നേഹദൂതുമാ ക്രിസ്ത്യനും സമാധാനമോദി മുസൽമാനും ശാന്തി മന്ത്രമായി ഹിന്ദുവും മണി സ്നേഹദൂതുമായി ക്രിസ്ത്യനും സമാധാനമോദി മുസൽമാനും പലതര ദുരയാലെ ഇന്ന് വികലമാകുമ്പോൾ സർവസദാചാരവും ഇവിടെ മൺമറയുന്നോ ഇവിടെ ഭാഷവേഷത്തിൽ ഗീതയാർന്നതാര് ജയ 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 ജനനേ ഹൃദയമേ ഉണരുമീ വേളയിൽ ജനകോടികൾക്ക് ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം ജനകോടികൾക്ക് ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം ഓ ഗാന്ധിമാർഗം അഹിംസയും മന ചേർത്ത് വെച്ചൊരു ഇന്ത്യയിൽ മഹാത്മാക്കാളേകിയ സംസ്കാരം ഗാന്ധിമാർഗം അഹിംസയും മന ചേർത്ത് വെച്ചൊരു ഇന്ത്യയിൽ മഹാത്മാക്കളേ സംസ്കാരം ജനകോടികൾക്ക് ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം ജനകോടികൾക്ക് ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം ഓ ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ പ്രാണനും ജീവവായും ഭാരതാമയം അമ്മേ ഭാരതാമോചന ധീരദേശാഭിമാനികളെ സലാം ചോരയും വീരവും ജീവനും ജയിച്ച യോദ്ധാക്കളെ സലാം ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ ജനകോടികൾക്ക് ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം ജനകോടികൾക്ക് ജീവാമൃതം ജയ ഭാരതാംബയ്ക്ക് വന്ദനം ഓ നമസ്കാരം. നാം ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ്. നമ്മിൽ പലരും സ്വതന്ത്രപൂർവ്വ ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കുകയും സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ജനിച്ചവരാണ്. ആയതിനാൽ അസ്വാതന്ത്ര്യത്തിൻ്റെ കൈപ്പിതീരെ കുടിക്കുവാനുള്ള അവസരം നമുക്കൊന്നും ഉണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യലബ്ധി എന്നത് ഒറ്റ ദിവസം കൊണ്ട് നേടിയ ഒരു കാര്യമല്ല. നിരവധി മഹാരഥന്മാരുടെ പ്രവർത്തനം കൊണ്ടും സമരങ്ങൾ കൊണ്ടും നമുക്ക് ലഭിച്ചതാണ് സ്വാതന്ത്ര്യം. പ്രധാനമായും മഹാത്മാഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിലൊരു അധിഷ്ഠിതമായ സമര രീതികൾ മുഖേനയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമായി ഇന്ന് സ്വാതന്ത്ര്യം മാറിയിരിക്കുകയാണ്. എ ജി ഗാർഡിനർ അദ്ദേഹത്തിൻ്റെ ഓൺ ദ റൂൾ ഓഫ് ദി റോഡ് എന്ന ഒരു പുസ്തകത്തിൽ റഷ്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. റഷ്യയിലെ തിരക്കേറിയ ഒരു നഗരത്തിൽ കൂടി ഒരാൾ തൻ്റെ വടി വട്ടം ചുരത്തിക്കൊണ്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. ഇത് എതിരെ വരുന്ന ഒരാളുടെ മൂക്കിൻ്റെ തുമ്പത്ത് ഇടിക്കാനിടയായി. അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടല്ലോ, എങ്ങനെയും നടക്കാം. അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, യുവർ ലിബർട്ടി എൻഡ്സ് വെയർ മൈ നോസ് ബിഗിൻസ്, അതായത് എൻ്റെ മൂക്ക് ആരംഭിക്കുന്നിടത്ത് നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു. അപ്പോൾ സ്വാതന്ത്ര്യം എന്നത് എല്ലാവർക്കും എല്ലാവരുടെയും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അവസരം ഉണ്ടാക്കുകയാണെന്ന് സ്വാതന്ത്ര്യത്തിന് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. വരിക വരിക സഹജരേ, സഹന സമര സമയമായി, കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു പോകണം. വരിക വരിക സഹജരേ, സഹന സമര സമയമായി, കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു പോകണം. വരിക വരിക സഹജരേ, സഹന
കൺതുറന്നു നോക്കുവിൻ, കൈകൾ കോർത്തിറങ്ങുവിൻ, കപടകുടില ഭരണകൂട മിക്ഷണം തകർക്കനാ. ബ്രിട്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിലച്ചിടാ. വിജയമെങ്കിൽ വിജയവും, മരണമെങ്കിൽ മരണവും, ഭയവിഹീന മകില ജനവും ആഗ്രഹിച്ചിറങ്ങണം. വെടികളടികളിടികളൊക്കെ വന്നുമേത്തുകൊള്ളുകിൽ പൊടി തുടച്ച് ചിരിചിരിച്ചു മാറുകാട്ടി നിൽക്കണം. ഉപ്പു നാം കുറുക്കണം, ആരു വന്നെതിർക്കിലും അല്പവും കൊടുത്തിടാതെ കോപിയാതെ നിൽക്കണം. ലാത്തിയില്ല തോക്കുമില്ല എങ്കിലും കരങ്ങളിൽ രക്തമുള്ള നാൾ വരെ നമുക്ക് യുദ്ധമാടണം. വരിക വരിക സഹചരെ, സഹന സമര സമയമായി, കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു പോകണ. വരിക വരിക സഹചരെ, സഹന സമര സമയമായി, കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു പോകണ. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്നേക്ക് 75 വർഷം പിന്നിടുന്നു. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. കൊറോണ എന്ന മഹാമാരി ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന് വിലങ്ങ് തീർക്കുമ്പോൾ നാം വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം കൂടി ആഘോഷിക്കുകയാണ്. ത്യാഗപൂർണമായ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ ഓർമ്മിച്ചുകൊണ്ട് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഹലോ എവ്രിവൺ, ദിസ് ഇയർ വി സെലിബ്രേറ്റ് 75th ആനിവേഴ്സറി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു എവ്രിവൺ. ഐ വിഷ് യു ഫെയ്ത്ത് ഇൻ ദ വേൾഡ്, ഫ്രീഡം ഇൻ ദ മൈൻഡ് ആൻഡ് ഓൾസോ പ്രൈഡ് ഇൻ യുവർ സോൾ. സോ ലെറ്റ്സ് ഗിവ് എ ഗ്രേറ്റ് സല്യൂട്ട് ടു അവർ ഗ്ലോറിയസ് നേഷൻ ഓൺ ദിസ് ഇൻഡിപെൻഡൻസ് ഡേ. സോ ദിസ് ഡേ, ദിസ് ഇയർ the independence day celebration is based on the theme, that is Azad Ke Amrut Mahotsav, that is mainly based on the theme, that is 75 week program that was launched by our government on 12 March 2021 as a anniversary of 91st anniversary of Salt Satyagraha that was conducted by Mahatma Gandhiji. So this year's celebration of Indian independence is a not only the reflect of India's freedom fighter, it is a great tribute to the freedom fighters who sacrificed their life to get India's independence. 1947 August 15 ಭಾರತದ ಇತಿಹಾಸದಲ್ಲಿ ಮರೆಯಲಾಗದ ದಿನ. ಬ್ರಿಟಿಷರು ಸುಮಾರು 150 ವರ್ಷಗಳ ಕಾಲ ತಮ್ಮ ದಾಸ್ಯತ್ವದಿಂದ ಭಾರತ ದೇಶವನ್ನು ಇಟ್ಟುಕೊಂಡಿದ್ದು, ಇದರಿಂದ ನಮ್ಮ ಭಾರತದ ಸ್ವಾತಂತ್ರ್ಯ ಸೇನಾನಿಗಳು ಬಿಡುಗಡೆಗೊಳಿಸಿದಂತಹ ದಿನವಾಗಿದೆ. ದೇಶವು ಇಂದು 75ನೇ ಸ್ವಾತಂತ್ರ್ಯ ದಿನಾಚರಣೆಯನ್ನು ಆಚರಿಸ್ತಾ ಇದೆ. ಈ ಶುಭ ಸಂದರ್ಭದಲ್ಲಿ ತಮಗೆಲ್ಲರಿಗೂ ಕೂಡ ಸ್ವಾತಂತ್ರ್ಯ ದಿನಾಚರಣೆಯ ಶುಭಾಶಯಗಳು. ಪಿರನ್ನ ಮಣ್ಣು ಅನ್ಯರ್ ಕೈಯೇರಿಯಪ್ಪೋ ജാതി മതഭേദമന്യെ സംഘടിച്ച് അന്നവർ പോരാടി സ്വന്തം ജീവൻ നാടിനു വേണ്ടി ബലിയർപ്പിച്ചു. അന്നവരെ ഏകീകരിച്ച ശക്തി സ്വാതന്ത്ര്യ ബോധമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകിലേറി നമ്മൾക്ക് ഉയരാം. ഏവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. തമഗെല്ലരിഗൂ സ്വാതന്ത്ര്യോത്സവദ ശുഭ ഹാരൈക്കെ നന്നി സ്വരചിത കവനദ മൂലക. കവനദ ശീർഷിക ശുഭാശയ.
ಏರುತಿಹುದು ಹಾರುತಿಹುದು ನಮ್ಮ ತ್ರಿವರ್ಣ ಪತಾಕೆ ಏರುತಿಹುದು ಹಾರುತಿಹುದು ನಮ್ಮ ತ್ರಿವರ್ಣ ಪತಾಕೆ ಇದುವೇ ನನ್ನ ಸ್ವಾತಂತ್ರ್ಯದ ಶುಭ ಹಾರೈಕೆ ಇದುವೇ ನನ್ನ ಸ್ವಾತಂತ್ರ್ಯದ ಶುಭ ಹಾರೈಕೆ ರಾಣಿ ಲಕ್ಷ್ಮೀಬಾಯಿ ಸುಭಾಷ್ ಚಂದ್ರ ಬೋಸ್ ಗಾಂಧಿ ನೆಹರು ರಾಣಿ ಲಕ್ಷ್ಮೀಬಾಯಿ ಸುಭಾಷ್ ಚಂದ್ರ ಬೋಸ್ ಗಾಂಧಿ ನೆಹರು ಬೆವರು ರಕ್ತ ಪ್ರಾಣ ತೆತ್ತರು ಬೆವರು ರಕ್ತ ಪ್ರಾಣ ತೆತ್ತರು ಉಳಿಸಬೇಕು ನಮ್ಮ ನಾಡ ಬೆಳೆಸಬೇಕು ನಮ್ಮ ನಾಡ ಇದುವರೆಗೆ ಉಳಿಸಿದೆವು ಸ್ವಾತಂತ್ರ್ಯ ಇದುವರೆಗೆ ಉಳಿಸಿದೆವು ಸ್ವಾತಂತ್ರ್ಯ ಆಗಬಾರದೆಂದು ಅದು ಪರಾತಂತ್ರ್ಯ ಆಗಬಾರದೆಂದು ಅದು ಪರಾತಂತ್ರ್ಯ ಏರುತಿಹಲಿ ಹಾರುತಿಹಲಿ ನಮ್ಮ ತ್ರಿವರ್ಣ ಪತಾಕೆ ಏರುತಿಹಲಿ ಹಾರುತಿಹಲಿ ನಮ್ಮ ತ್ರಿವರ್ಣ ಪತಾಕೆ ಇದುವೇ ನನ್ನ ಸ್ವಾತಂತ್ರ್ಯದ ಹಾರೈಕೆ ಧನ್ಯವಾದಗಳು ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഭാരത മണ്ണിൽ നിന്നും കെട്ടിക്കെട്ടിച്ച ഇന്ത്യയിലെ ധീരന്മാരായ പോരാളികളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സ്നേഹപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ഏവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. സ്വാതന്ത്ര്യം എന്ന വാക്കിന് മാധുര്യം കൂടുതലാണെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ അനുഭവിച്ച കയ്പുനീർ നമുക്കൊരിക്കലും വിസ്മരിക്കാനാവില്ല. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ. उठो हिंद के वीर सपूतों, माने तुम्हें पुकारा है, कश्मीर क्यों मांग रहे हो, हिंदुस्तान हमारा है, खालिस्तान क्यों मांग रहे हो, हिंदुस्तान हमारा है, हम एक है, हम एक है, आवाज दो, हम एक है. हम पंजाबी, हम बंगाली, गुजराती, मद्रासी, लेकिन सबसे पहले हम सब केवल भारतवासी. हम पंजाबी, हम बंगाली, गुजराती, मद्रासी, लेकिन सबसे पहले हम सब केवल भारतवासी. यही हमारा मूल मंत्र है, यही हमारा मूल मंत्र है, यही हमारा नारा है, यही हमारा नारा है. खालिस्तान क्यों मांग रहे हो, हिंदुस्तान हमारा है, कश्मीर क्यों मांग रहे हो, हिंदुस्तान हमारा है, हम एक है, हम एक है, आवाज दो, हम एक है. हिंदू, मुस्लिम, सिख, ईसाई, सब है भाई भाई, प्रेम पाश में बंधे रहे तो होगी नहीं लड़ाई. हिंदू, मुस्लिम, सिख, ईसाई, सब है भाई भाई, प्रेम पाश में बंधे रहे तो होगी नहीं लड़ाई. एक है मंदिर, मस्जिद, गिरजा, एक है मंदिर, मस्जिद, गिरजा, अलग नहीं गुरुद्वारा है, अलग नहीं गुरुद्वारा है. खालिस्तान क्यों मांग रहे हो, हिंदुस्तान हमारा है, कश्मीर क्यों मांग रहे हो, हिंदुस्तान हमारा है, हम एक है, हम एक है, आवाज दो, हम एक है, हम एक है, हम एक है. वंदे मातरम, वंदे मातरम, सुजलाम सुफलाम, मलयज शीतलाम सस्य श्यामलाम मातरम. वंदे मातरम, वंदे मातरम. ലോകം നിദ്രയിൽ മുഴുകിയിരിക്കുമ്പോൾ ഭാരതം സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണർന്നതിൻ്റെ 75-ാം വാർഷികം. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനികളുടെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം.
സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യം കാത്തു സൂക്ഷിക്കാനും നമ്മുടെ നാടിനോടുള്ള കടമ നിറവേറ്റാനും ഏവർക്കും സാധിക്കട്ടെ. സ്വാതന്ത്ര്യദിനാശംസകൾ. ഓൺലൈൻ വിദ്യാഭ്യാസ രീതിയുടെ പരിമിതികൾ കുട്ടികളുടെയും അധ്യാപകരുടെയും സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ പൊലിമ ഒട്ടും കുറയ്ക്കാൻ സാധിക്കില്ലെന്ന് ഒന്നും കൂടി തെളിയിക്കുകയാണ് മുഹിമ തയർ സെക്കൻഡറി സ്കൂൾ. ലോകത്തിന് തന്നെ മാതൃകയായ മധ്യതരത്ത് രാജ്യമായ ഭാരതത്തിൻ്റെ 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ 1000 സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു.